സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ രീതിയിൽ സുപ്രധാനമായ മാറ്റം വരാൻ പോകുന്നു. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ 1 മുതൽ, ഇ സ്റ്റാമ്പിംഗ് കോടതി വ്യവഹാരങ്ങൾക്ക് മുദ്രപത്രങ്ങൾ ഒഴിവാക്കി. 1 ലക്ഷം രൂപയിൽ താഴെയുള്ള രജിസ്ട്രേഷനും ഇ സ്റ്റാമ്പിംഗ് ആണ് ഏർപ്പെടുത്താൻ പോകുന്നത്. മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയുള്ള ഇ സ്റ്റാമ്പിംഗും പരിഗണനയിലുണ്ട്. മുദ്രപത്ര വിൽപ്പനക്കാർക്ക് ഇ ട്രഷറിൽ നിന്ന് ഇ സ്റ്റാമ്പ് വാങ്ങി വയ്ക്കാം. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ രീതിയിൽ സുപ്രധാനമായ മാറ്റം വരുത്താനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾക്ക് പകരം ഇ സ്റ്റാമ്പിംഗ് എന്നുള്ളതാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 1 ലക്ഷത്തിന് താഴെയുള്ള എല്ലാ ഇടപാടുകളും സാധാരണ രീതിയിൽ മുദ്രപത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടത്തി വരുന്നത്. എന്നാൽ ഈ രീതിക്ക് പൂർണ്ണമായും മാറ്റം വരുത്തിക്കൊണ്ട് മുദ്രപത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ 1 മുതൽ, ഇത് നിലവിൽ വരും എന്ന് സർക്കാർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കി കഴിഞ്ഞു. അതായത് ഇനി മുതൽ പൊതുജനങ്ങൾ, മലയാളികൾ ആശ്രയിക്കുന്ന വാടക കരാർ അതോട് ഉൾപ്പെടെയുള്ള എല്ലാ കരാറുകളും ഇ സ്റ്റാമ്പിംഗ് വഴിയായിരിക്കും ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നേരത്തെ നിലനിന്നിരുന്നത്, ഇങ്ങനെ ഇ സ്റ്റാമ്പിംഗ് വന്നുകഴിഞ്ഞാൽ ഈ മുദ്രപത്ര വിൽപ്പനക്കാരെ ഇത് വലിയ തരത്തിൽ ബാധിക്കും, ഇവരുടെ തൊഴിൽ ഇല്ലാതാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടി ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാൻ, സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇവർക്ക് ഇ സ്റ്റാമ്പിംഗ് വിൽപ്പന നടത്താനുള്ള, ഇ സ്റ്റാമ്പ് വിൽപ്പന നടത്താനുള്ള ഒരു അധികാരം കൂടി സർക്കാർ നൽകുന്നു. ഇവർ ഇ ട്രഷറിയിൽ നിന്ന് പണമടച്ച് ഇ സ്റ്റാമ്പ് വാങ്ങാം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും ഇ സ്റ്റാമ്പ് എന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതും സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു. വി ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്നത്.